ഓക്കെ അപ്പോൾ ഹെ വൺസ് സെൻ ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സോകേസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല കേസ് നമ്മളെ എഫ് സി മൊബൈൽ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഫുട്ബോൾ ട്വൻറ്റി ഫൈവ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കളിച്ച് എന്ന് വിശ്വസിക്കുന്നു സോ അതിൻ്റെ ഒരു റിവ്യൂ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എല്ലാം ഉണ്ടെന്ന് പോയി കാണാം ഏകദേശം രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഒരു കണ്ടൻറ് ഇടുന്നത് സോ അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടണം സോ അതിൻ്റെ ലിങ്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ എല്ലാവരും ഒന്ന് പോയി കാണണം സോ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പോയി കാണണം ഓക്കെ അപ്പം നമ്മളെ ഈ ഫുട്ബോൾ കണ്ടുകണമെന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയൊരു സംഗതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിലറ് കണക്കൊക്കെ ആദ്യം സോ ആദ്യമൊക്കെ കണക്ക് തന്നെ നമ്മളെ ഈ ഒരു എഫ് സി മൊബൈലിനകത്തും കുറേ അധികം പുതിയ സംഭവങ്ങളുണ്ട് നമ്മൾ ബി ടെ കണ്ടതേ അല്ല ഗൈസ് ഗെയിം ഗെയിം എൻ്റെ എർലി വ്യത്യാസമാണ് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ ടീം ഓഫ് ദ വീക്ക് വരാൻ പോവാണ് അതേ ടോട്ട് വരാൻ പോവാണ് നമ്മൾ ഗെയിമിലോട്ട് അതേപോലെ തന്നെ റിട്രോ സ്റ്റാറിൽ നമ്മൾ മെസ്സിയുടെ ഒരു കാർഡ് വരാൻ പോവാണ് അതേപോലെ തന്നെ നമുക്ക് ആനിവേഴ്സറി ഇവെന്റിൽ പുതിയ കാർഡ് ലീക്സ് കൂടെ കിട്ടിയിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്തേക്കുന്നവരിലേക്കും ഓളി സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഗെയിമിംഗ് കണ്ടൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ചാനലോട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം സോ എല്ലാവരും സെക്കൻഡ് ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ ഇൻസ്റ്റേ ഫോളോ ആയത്തോണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എൻ്റെ ഇൻസ്റ്റയിലോട്ട് വരുന്നതാണ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ ഒരു കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ബിൽഡ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം സോ ഈസ് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് നമ്മളെ ആനിവേഴ്സറി ഇവന് പറ്റിയിട്ട് നോക്കാം അപ്പോൾ ആനിവേഴ്സറി ഇവന്റിനെ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വിട്ടാം പിന്നെ നമുക്ക് ബാക്കി ഇവൻ്റുകൾ നോക്കാം അപ്പോൾ നമ്മളെ ടോട്ട് ഇവന് പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ സെൻറ്റർ എന്നുള്ളൊരു ഇവൻ്റ് വരുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ കൂടെ ആണ് വരുമെന്ന് പറഞ്ഞിരുന്നത് അപ്പം ടോട്ട് ഇവൻറ്റ് കൺഫേംഡ് ആണ് ഗൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആണ് ഇപ്പോൾ പറയുന്ന എല്ലാ ഇവൻറ്റും ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് അതേപോലെ തന്നെ നമ്മളെ ഫ്ലാഷ് സെയിൽ ഇവൻറ്റും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളും കൂടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആനിവേഴ്സറി ഇവൻ്റിൻ്റെ കുറച്ച് ലീക്സ് കോൺസെപ്റ്റ് നോക്കിയിട്ട് വരാം അതിന് ശേഷം നമുക്ക് ബാക്കി ഇവൻറ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആനിവേഴ്സറി ഇവൻ്റിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗില്ലിറ്റിൻ്റെ കാടും അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ബക്കാം മുള്ളർ കഫു അങ്ങനെ പല പല പ്ലേസിൻ്റെ ഐക്കൺസിൻ്റെ ഒരു സെക്ഷനാണ് നമുക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് ആണ് കാണിച്ചിരിക്കുന്നത് അൻ്റ് അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മാൽഡിനി ക്രൈഫ് പെപ്പെ വാൻഡേക്ക് മെസ്സി ഉണ്ട് കൈ നമുക്ക് ആനിവേഴ്സറിയിൽ മെസ്സി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മെസ്സിയും അതേപോലെ റൊണാൾഡോയും ഏകദേശം കൺഫേംഡാണ് അതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മളെ വിനീഷ്യസ് ഹാരി കെയ്നെ കെവിൻ ഡിബ്രൂണിയ സല സല ഇല്ല സോറി സ്ഥലയില്ല നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെയാണുള്ളത് സ്ഥലയൊക്കെ വേറെ ഏതോ ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്ന ഇതിയില്ല സോ എന്തായാലും കുറേ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ വരുന്ന ഏകദേശം ഫൈനലൈസ് ചെയ്തൊരു കോൺസെപ്റ്റ് കാർഡുകളാണ് അപ്പം ഇതാണ് ആനിവേഴ്സറി ഇവൻ്റിൻ്റെ ഏകദേശം എന്ന് പറയുന്നത് അപ്പോൾ ആനിവേഴ്സറി ഇവൻ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീക്കോ അല്ലെങ്കിൽ അടുത്ത ഈ ഒരു വീക്കില്ല ട്വൻറ്റിത്തിന് ശേഷം ഉള്ള വ്യാഴാഴ്ച നമുക്ക് മിക്കവാറും ഈ ഒരു ഗെയിം നമുക്ക് സോറി ഈ ഒരു ഇവൻറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതാണെന്ന് ഏകദേശം ഇപ്പോൾ ധാരണയായിട്ടുണ്ട് സോ ആനിവേഴ്സറി ഇവൻറ്റിനൊപ്പം തന്നെ മറ്റ് ഇവൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റ് ഇവൻസുകളും വരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഈ വീക്കിലായിരിക്കണം നമുക്ക് റിട്രോ സ്റ്റാറിൽ അടുത്ത അപ്ഡേറ്റ് വരാൻ പോകുന്ന ഫോർത്ത് വീക്ക് സോ നമുക്ക് ഈ വീക്കിൽ വരാൻ പോകുന്ന പ്ലേസിൻ്റെ ലിസ്റ്റ് നോക്കാം റിട്രോ സ്റ്റാറിൽ ഓക്കെ നമ്മൾ റിട്രോ സ്റ്റാർ അങ്ങനെ ലാസ്റ്റ് വീക്കിലോട്ട് പോയേക്കാണ് ലാസ്റ്റ് വീക്ക് നോക്കുമ്പോൾ ക്രൈഫിൻ്റെ കാർഡ് വരുന്നുണ്ട് അതേപോലെ നമ്മളെ ലേണൽ മെസ്സി വരെയാണ് അതേപോലെ കോബൽ ഗ്രീലിഷ് പിന്നെ ലൊവ എന്ന് പറഞ്ഞ പ്ലെയർ സണ്ണൊക്കെ വരുന്നുണ്ട് അപ്പം മെസ്സി റിട്രോ സ്റ്റാറിൽ വരികയാണ് ഇനി മെസ്സിയുടെ മുഴുവാണ് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്ത് റൊണാൾഡോ ആണ് ഫസ്റ്റ് വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നെയ്മറും വന്നു തോന്നുന്നു ഇനി നമുക്ക് വരാനുള്ളത് മെസ്സിയാണ് സോ മെസ്സിയുടെ നൂറ്റി ഒന്നിൻ്റെ റൈറ്റ് വിങ് കാർഡ് വരുമെന്നാണ് ഇപ്പോഴത്തെ ലീഗ്സിൽ പറയുന്നത് സോ ഇനി നമുക്ക് മറ്റന്നാ അറിയാം ഇതൊരിക്കലും ഞാൻ കൺഫേംഡാന്ന് പറയില്ല എന്നാലും മെസ്സി വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും നിങ്ങൾക്ക് റൊണാൾഡോടെയോ വേറെ ആരേലൊക്കെ റിട്രോയിൽ കിട്ടിയ നല്ല കാർഡുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റിട്രോയിൽ നല്ല കാർഡുകൾ വല്ലതും എന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് സ്പിൻ ചെയ്ത് നമ്മൾ ഉടനെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് റിട്രോയിലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് താഴെ എല്ലാവരും കമൻസിൽ ഇടണം നിങ്ങൾക്ക് കിട്ടിയ ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ടീം ഓഫ് ദ വീക്ക് ആണ് ടീം ഓഫ് ദി വീക്കിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇ എഫ് സിയുടെ അടുത്ത ട്വൻറ്റി ഫൈവ് വെർഷൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ക്ലൂ ബേസ് ചെയ്യുള്ളൊരു സാധനമാണ് അത് വലിയ സംഭവമൊന്നുമില്ല നമുക്കിപ്പോൾ ഉള്ള ഐക്കൺ ക്രോണിക്കൽസ് എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി സംതിങ് ഡേയും കൂടെ കാണിക്കണം അതായത് ഇനി ഒരു വർഷം കൂടെ നമുക്ക് ഐക്കൺ ക്രോണിക്കൾസ് എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട് അതിൻ്റെ ധാരണയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം ഫുള്ളി റീസെറ്റ് ആവത്തില്ല എന്നുള്ളൊരു ചെറിയ സൂചനയാണ് സോ അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് വെച്ചേക്കാൻ ഈ ഗെയിം ഫുള്ളി നമുക്ക് റീസെറ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഐക്കൺ ക്രോണിക്കൾസ് ഇനി നാനൂറ്റി സംതിങ് ഡേയ്സ് ഉണ്ട് അപ്പോൾ നാനൂറ്റി സംതിങ് ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇവൻ്റ് അടുത്ത സീസണിലും കാണുമെന്നാണ് അർത്ഥം അപ്പോൾ അടുത്ത സീസണിൽ നമ്മളെ കാടുകളും മറ്റ് കാര്യങ്ങളും പോകത്തില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സോ ഇത് ജസ്റ്റ് എനിക്ക് കിട്ടിയൊരു സൂചന മാത്രമാണ് എനിക്ക് കിട്ടിയൊരു ഐഡിയ വെച്ച് ഞാൻ വർ തിങ്ക് ചെയ്ത് അല്ല വേറെ വലിയ സംഭവം ഒന്നുമില്ല എന്നും വെച്ച് അക്കൗണ്ട് മാറത്തില്ല പോത്തില്ല എന്നും പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ഇതുവരെയൊക്കെയാ പറയുന്നത് അക്കൗണ്ട് പോകത്തില്ല എന്ന് തന്നെയാണ് ഇനി സമയത്ത് ഈയിടെ കുണം മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടീം ഓഫ് ദ വീക്കിലോട്ട് കിടക്കാം സോ അത് നോക്കിയിട്ട് വരാം ഓക്കെ നമുക്ക് ഈ വീക്കിൽ വരാൻ പോകുന്ന ടീം ഓഫ് ദി സീസണിൽ നമുക്ക് ഹാരി കെയിൻ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഹെർണാണ്ടസ് ഉണ്ട് പിന്നെ നമ്മളെ മെസ്സി ഉണ്ട് ഗൈസ് മെസ്സി ഓക്കെ ഇവിടെ മെസ്സിയാണ് വരാൻ പോകുന്നത് സോ ഈ വർഷത്തെ പുതിയ ഈ സീസണിലെ ഫസ്റ്റ് ടീം ഓഫ് ദ സീസൺ ആയിരിക്കും ടീം ഓഫ് ദ വീക്ക് ആയിരിക്കും അതായത് ടൂ തൗസൻഡ് ഫൈവില് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ വർഷത്തെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ അപ്പം നമുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് വർഷം വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന പോകുന്നൊരു ഇവൻ്റാണ് നമ്മുടെ ടോട്ട് ഇവൻറ്റ് അതിൽ ഫസ്റ്റ് തന്നെ നമ്മളെ മെസ്സി ഉണ്ട് ആശാനുണ്ട് സോ മെസ്സിക്ക് ഈ വർഷത്തെ പെർഫോമൻസ് വെച്ചിട്ട് കൊടുക്കാം കാരണം മെസ്സി ഇപ്പോൾ വീണ്ടും കമ്പാക്ക് ആണ് ആ ഒരു പരിക്കിന് ശേഷം കോപ്പയുടെ പരിക്കിന് ശേഷം വീണ്ടും കംബാക്ക് മാച്ചൊക്കെ കിട്ടിലോ ആയിരുന്നു മെസ്സിയുടെ മിയാമിക്ക് വേണ്ടിയിട്ടുള്ള സോ അതുകൊണ്ട് മെസ്സിയുടെ ഒരു കാർഡുണ്ട് ബാക്കി പ്ലേയേഴ്സ് ഇതിനർഹരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് താഴത്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ ടീം ഓഫ് ദി വീക്ക് ഈ കഴിഞ്ഞ വർഷം നടക്കല്ല അത്യാവശ്യം ഓവർ തൊണ്ണൂറ്റി മൂന്നൊക്കെ അത്യാവശ്യം ഓവെയർ ഉള്ള കാർഡുകളാണ് തരുന്നത് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ ടീം ഓഫ് ദി വീക്ക് കാടുകൾക്ക് ഇച്ചിരി ആയിരുന്നു വീക്ക് പോയിൻ്റ് ആയിരുന്നു മിക്ക കാടുകളും പക്ഷേ റൊണാൾഡോടെയൊക്കെ നല്ല കാടായിരുന്നു കുറ്റം പറയുന്നില്ല മെസ്സിയുടെ ഒക്കെ ഇച്ചിരി ശോകം കാർഡായിരുന്നു ഇനി ഈ വർഷത്തെ അങ്ങനെ ആണോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ നോക്കാമോ നമ്മൾ ഫ്ലാഷ് സെയിൽ ഇവൻറ്റിൻ്റെ കാര്യമാണ് ഫ്ലാഷ് സെയിൽ കോൺസെപ്റ്റ് കൂടെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു വന്ന മെയിൻ കാര്യത്തിലോട്ട് കിടക്കണം സോ അപ്പോൾ നമുക്ക് ഫ്ലാഷ് സെയിലും കൂടെ നോക്കിയിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഫ്ലാറ്റ് സെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ റൂബൻ ഡയസിൻ്റെ കാർഡുണ്ട് അതേപോലെ എടുത്ത് പറയാനാണെങ്കിൽ പിന്നെ അൽവാരസിൻ്റെ കാർഡ് അതേപോലെ ബാക്കി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒക്കെ കാർഡുണ്ട് ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ ഇവൻ്റിൽ സോ അതിനെ പറ്റിയിട്ട് കൂടുതൽ കോൺസെപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഇതാണ് ഫ്ലാറ്റ് സെയിൽ കൺഫേംഡ് ആണ് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ എനിവേ വേ നിങ്ങളെല്ലാവരും കാത്തിരുന്ന സംഗതിയായിരിക്കും ഞാൻ പറയാനുള്ള കാരണം എന്താണ് നമ്മളെ ഇ എഫ് സി നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇ എഫ് സി ട്വൻറ്റി ഫൈവ് ബീറ്റ് കണക്കൊന്നും അല്ലെന്ന് കാരണം മൊത്തത്തിൽ മാറ്റം ഒരു സംഗതി ഒരു വീഡിയോ ഒരു ഏകദേശം ഒരു ആറേർ സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് അടുപ്പിച്ച് ഒരു വീഡിയോ നമ്മളെ ഗെയിമിൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് ആയിട്ടുണ്ട് ഓഫീഷ്യൽസിൻ്റെ ആണെന്നൊന്നും അറിയത്തില്ല ഇപ്പം നല്ലപോലെ നമ്മളെ ലീക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നൊരു വീഡിയോ ആണ് ഇത് ഏതെങ്കിലും മിടുക്കൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ അവനൊരു ഓസ്കാർ കൊടുക്കണം ഇത് അവ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ മറിച്ച് ഇതൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഗെയിമിൻ്റെ എൻറ്റയർ ലുക്ക് തന്നെ മാറും എൻറ്റയർലി നമ്മളെ ഗെയിം ചേഞ്ച് ആവും കാരണം ആ വീഡിയോ അമ്മാതിരി ഒരു വീഡിയോ ആണ് നിങ്ങൾ ചിലര് കണ്ടിട്ടുണ്ടായിരിക്കും ചിലർ കണ്ടിട്ടില്ലായിരിക്കും സോ എന്തായാലും ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കാരണം നമ്മളെ ഗെയിമിൻ്റെ ഇൻറ്റർഫേസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവനൊരു ഓസ്കാർ കൊടുക്കണം മറിച്ച് നമ്മളെ ഗെയിമിലൊരു സീക്വൻസ് ആണെങ്കിൽ ഗെയിം പൊളി ആയിരിക്കും പൊളിയായിരിക്കും സോ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം സംഭവം ഇത്രേ ഉള്ളൂ നമ്മളെ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു ലോഡിങ് ഇൻറ്റർഫേസ് ആണ് ഇത് മൊത്തത്തിൽ ഒരു അനിമേഷൻ വീഡിയോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇൻറ്റർഫേസ് ടാപ് ടു പ്ലേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എഫ് സി മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ട്രെയിലർ കണക്ക് താണ്ടെങ്കിൽ ഗെയിം ആയി വരികയാണ് ഗെയിം ഓപ്പൺ ആയി വരുമ്പോൾ കസ്റ്റം എന്നു പറഞ്ഞൊരു സെക്ഷൻ കിക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ക്ലബ്ബ് പ്ലേ എന്നൊക്കെ പറയുന്നത് അതേപോലൊരു അനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ഗൈസ് അനിമേഷൻ ഫുള്ളി അനിമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കിറ്റ് നെയിം കിറ്റ് പല രീതിയിൽ നമുക്ക് കിറ്റ് കസ്റ്റമൈസേഷൻ വന്നിട്ടുണ്ട് കസ്റ്റം എന്ന് പറഞ്ഞ സെക്ഷനി പിന്നെ ഇമോട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒരു രീതിയിലുള്ള ഇമോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഫോഡൻ ഹാലൻ്റ് ബെല്ലിംഗം സൺ ഇവരെയൊക്കെ വെച്ചിട്ടുള്ളൊരു കിഡിലൻ്റെ ഒരു വെറൈറ്റി ഇമോട്ടാണ് ഇത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല ഇത് ഒറിജിനൽ ആണോ എന്ന് ഇങ്ങനാണ് ഒറിജിനലി നമ്മളെ ഗെയിമെങ്കിൽ പൊളിയായിരിക്കും നമ്മൾ ബിറ്റാ വർഷം കണ്ട പോലെ ഒന്നും ആയിരിക്കത്തില്ല മറ്റേ സ്റ്റേഡിയം ബോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വന്നിരിക്കും നമ്മളെ ഗെയിം ഇത് ഇങ്ങനെ പെർഫെക്റ്റ് സാധനം കൈസ് പെർഫെക്റ്റ് സാധനം സോ ആണെങ്കിൽ പൊളിയായിരിക്കും നമ്മൾ വിചാരിച്ച കണക്കായിരിക്കും ഈ ഒരു ഗെയിം ക്ലിക്ക് ആവും ട്വൻറ്റി ഫൈവ് വർഷൻ അടി പൊളിയായിട്ട് ബാക്കി കാര്യങ്ങളോട് ഇതൊക്കെ സെറ്റാണ് പുതിയ ചലഞ്ച് മോഡ് വരുന്നുണ്ടെന്ന് നമുക്ക് കൺഫേംഡ് ആണ് പക്ഷെ നമുക്ക് ബി ടെ വെച്ചിട്ട് ഇത് വിലയിരുത്താൻ പറ്റത്തില്ല കാരണം ബീ ടെയിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കത്തില്ല ബി ടെൽ ജസ്റ്റ് വന്ന മോഡ് മാത്രമേ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കത്തില്ല അതുകൊണ്ട് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹോപ്പ് കൊടുത്തേക്കാം ഇനി ഏതായാലും മിടുക്കം പടച്ചു കിട്ടുകയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ പടച്ചുവിട്ടാന്ന് ഞാൻ സമ്മതിക്കണം ഇങ്ങനത്തെ വീഡിയോ ചെയ്തതിന് ഇത് ഒറിജിനൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചതല്ല ഞാൻ ക്ലിക്ക് ബൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് ലീക്കേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ എന്നെ ക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ ഫിഫ്റ്റി പെർസെൻ്റ് ചാൻസ് കൊടുത്താൽ മതി എന്തായാലും ഗെയിം നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നതാണ് കിട്ടി കഴിയുമ്പോൾ ബാക്കി നമുക്ക് നമുക്കപ്പം നോക്കാം എന്തായാലും എനിവേ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറേ ലേറ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം സോ നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടിൽ ദെൻ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരെ പറയാം അക്ലൗട്ട് സർ സൈനിങ് ഔട്ട് ബൈ ബൈ